ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന എൻ്റെ പപ്പായ്ക്കും അമ്മയ്ക്കൊക്കെ ഉമ്മ കൊടുത്തിട്ടാണ്. ഞാൻ തിരിച്ചു വരുമെന്ന് തന്നെ നമുക്ക് എനിക്കറിയത്തില്ല. കാറ്റും വെള്ളവും മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ്, നല്ല ഓളമാണ് ഇവിടെയൊക്കെ. എൻ്റെ മക്കളും ഇതുപോലെയുള്ള പല കുഞ്ഞുങ്ങളും ഈ കടത്തിലൂടെ പോയാണ് അവരുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നത്. ഇതല്ലാതെ ഞങ്ങൾക്ക് വേറൊരു മാർഗ്ഗമില്ല. വെള്ളം പൊങ്ങിക്കഴിഞ്ഞാലോ മഴ പെയ്താലോ ഇടി വെട്ടിയാലോ ഞങ്ങൾക്ക് ഒരു ആശ്രയമില്ല. അക്കരെ നിന്ന് മഴ തീർന്ന് ഇടി കുടുങ്ങിയതിൽ നിന്ന് നിന്നതിന് ശേഷം ഞങ്ങൾക്ക് ഇക്കരെ വരാൻ പറ്റത്തുള്ളൂ. പിന്നെ സ്കൂളിൽ പോകുകയാണെങ്കിൽ ആ കാലം മൊത്തം ചെയറൊക്കെ ആയിട്ട് സ്കൂളിൽ പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ സാറുമാരെ ടീച്ചർമാരെ വരെ കിട്ടും. ഈ വരിയുടെ സങ്കടത്തോടാണ് ഇവിടെ നിൽക്കുന്നത് തന്നെ കുഞ്ഞുമക്കളുടെ ഭാവിയെക്കുറിച്ചും. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അധികൃതരെല്ലാം ഇതിന് മുൻ കൈയെടുത്ത് ഞങ്ങൾക്കൊരു പാലം തീർത്ത് തരണമെന്ന് ഞങ്ങൾ. എന്റെ പിന്നിലായി നിങ്ങൾ കാണുന്നത് വൈകുന്നേരം സ്കൂൾ വിട്ടുവരുന്ന കുരുന്നുകളുടെ കാഴ്ചയാണ്. ഒട്ടേറെ മണിക്കൂറുകൾ അക്കരയിൽ വള്ളത്തിനായി കാത്തുനിന്ന് അവർ സ്കൂൾ വിട്ടുവരുമ്പോഴുള്ള വിശപ്പടക്കി വീട്ടിലേക്ക് പോകുന്ന കുട്ടികളെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമുക്ക് ഇവരുടെ കഷ്ടപ്പാടുകളിലേക്ക് പോകാം, ഇവരുടെ ദുരിത കഥകളിലേക്ക് പോകാം. ഇത് ആയാപറമ്പു പാണ്ടി. ഇവിടുത്തെ കുട്ടികളുടെ സ്വപ്നം പഠിച്ചു വലുതായി ഡോക്ടറും എഞ്ചിനീയറും നേഴ്സും സയൻറ്റിസ്റ്റും ഒക്കെ ആകുക എന്നതാണ്. പക്ഷേ അതൊക്കെ ആകണമെങ്കിൽ ആദ്യം അവർക്ക് ലഭിക്കേണ്ടത് അടിസ്ഥാന വിദ്യാഭ്യാസമാണ്. ഈ തുരുത്തിൽ താമസിക്കുന്നത് 250 കുടുംബാംഗങ്ങളാണ്. 1 മുതൽ ഡിഗ്രി വരെ പഠിക്കുന്ന കുട്ടികൾ ഇവിടെയുണ്ട്. ഇവർക്ക് പഠിക്കുവാൻ ഈ തുരുത്തിലുള്ളതാകട്ടെ ഒരു LP സ്കൂൾ മാത്രം. അതുകൊണ്ട് തന്നെ ഇവർക്ക് വിദ്യാഭ്യാസത്തിനായി തൊട്ടടുത്തുള്ള കുട്ടനാട് പഞ്ചായത്തിനെ ആശ്രയിക്കുക തന്നെ വേണം. 5 മുതൽ ഡിഗ്രി തലം വരെ കുട്ടികൾക്ക് പഠിക്കണമെങ്കിൽ കുട്ടനാട് മണ്ഡലത്തെ ആശ്രയിച്ചേ തീരൂ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ആയാപറമ്പ് പാണ്ടിയിലാണ്. 5 മുതൽ എനിക്ക് തോന്നുന്നു 10 വരെയുള്ള കുട്ടികളാണ് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത്. നമുക്ക് കുട്ടികളോട് തന്നെ ചോദിച്ചറിയാം ഇവര് എത്ര നാളായി ഇങ്ങനെ ഈ ഒരു പഠിക്കാനുള്ള ഈ കഷ്ടപ്പാട് തുടങ്ങിയിട്ട് എത്രത്തോളം കഷ്ടപ്പെട്ടാണ് ഇവർ പോകുന്നതെന്ന്. കുട്ടികളെ നിങ്ങൾ എല്ലാവരും പഠിക്കുന്നതൊക്കെ എത്രാം ക്ലാസ്സിലാ? ഞാൻ 6 ക്ലാസ്. 5 ക്ലാസ്. നിങ്ങളൊക്കെ എല്ലാവരും 9, 10, 7, 8. അത് നോക്കൂ, 5, 10 വയസ്സുള്ള കുട്ടികൾ മുതൽ ഇവിടെ ഈ ഒരു കടത്തിനെ ആശ്രയിച്ചാണ് അവര് പോയിക്കൊണ്ടിരിക്കുന്നത്. മഴക്കാലത്ത് നല്ല ബുദ്ധിമുട്ടാണ്, കാറ്റും മഴ നല്ല കാറ്റൊക്കെ ഉണ്ടാവും. അപ്പം ഞങ്ങൾക്ക് പാലം ഉണ്ടെങ്കിൽ നല്ല സൗകര്യമായിരിക്കും. പിന്നെ ചിലപ്പം ഇങ്ങനെ ഈ ചേച്ചിമാരൊക്കെ ഈ താമസിച്ച് വരുമ്പോഴത്തേക്കും നല്ല ബുദ്ധിമുട്ടാണ്. അപ്പം ചിലപ്പം കടത്തുള്ള അക്കരെ നിൽക്കുകയാണെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാനായിട്ട്. പാലം വരുന്നത് നല്ലതായിരുന്നു. ഞങ്ങൾക്കൊരു ട്യൂഷന് പോലും പറ്റാത്തൊരവസ്ഥയാണ് ഇവിടെ ഉള്ളത്. കടത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് ട്യൂഷന് പോലും പോകാൻ പറ്റുന്നില്ല. ഞങ്ങളിപ്പം 10+1 ഒന്നും ട്യൂഷന് പോയിട്ടില്ല, കടത്തില്ലാത്തതുകൊണ്ട് തന്നെയാണ്. അപ്പം കടത്തുകൂടി ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് സ്കൂളിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥ. ഇപ്പം 2 മിക്ക പിള്ളേരും സ്കൂളിൽ പോലും പോകുന്നില്ല. പിന്നെ ഞങ്ങൾ ഈ വരുന്ന വഴിയിലൊരു സൈക്കിൾ പോലും നേരെ ചവിട്ടാൻ പറ്റത്തില്ല. അപ്പം വീണ് കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം സ്കൂളിൽ പോകാൻ പറ്റത്തില്ല. അപ്പം കടത്തും കൂടി ഇല്ലെങ്കിൽ ഞങ്ങളുടെ വെള്ളമൊക്കെ ആണെങ്കിൽ ഇതുവഴി പോക്ക് നടക്കത്തില്ല. വെള്ളമൊക്കെ ആണെങ്കിലും മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ കടത്ത് തുഴയുന്ന ആൾക്കും ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ പിള്ളേരാണെങ്കിലും കൊച്ചു പിള്ളേരൊക്കെ അല്ലേ, അപ്പോൾ അവരെല്ലാം എല്ലാവരും വള്ളത്തിലൊക്കെ ഇരുന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ് തുഴയാനും എല്ലാത്തിനും. സാധാരണ കുട്ടികളുടെ ആഗ്രഹം ഒരു ദിവസമെങ്കിലും ലീവ് എടുത്ത് വീട്ടിലിരിക്കാനാണ്. എങ്കിൽ ഇവർ ആഗ്രഹിക്കുന്നത് വർഷത്തിൽ പകുതി ദിവസമെങ്കിലും കൃത്യമായി ഒന്ന് സ്കൂളിൽ പോകാനാണ്. കാരണം ഒരു നല്ല മഴ വന്നാൽ തീർന്നു ഇവരുടെ സ്കൂളിൽ പോക്ക്. നല്ലൊരു മഴയും വെള്ളപ്പൊക്കവും വന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഒരു തരത്തിലും പഠിക്കാനായിട്ട് പോകാൻ സാധിക്കുകയില്ല. ആ സമയങ്ങളിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം സ്കൂളിൽ പോകാതെ വീട്ടിലിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നല്ല മഴയും കാറ്റും വന്നാൽ അതുങ്ങൾക്ക് അക്കരയാണെങ്കിലും ഇക്കരയാണെങ്കിലും കയറി നിൽക്കാൻ പോലും ഒരു സൗകര്യമില്ല. അപ്പോൾ ഇത് വേണ്ടപ്പെട്ട അതിൽ കണ്ടിട്ട് എത്രയും പെട്ടെന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു നടപടിയെടുക്കും. ഒരു പാഠമാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. സ്കൂൾ പ്രവേശനോത്സവം കഴിഞ്ഞിട്ട് ഇവിടുത്തെ കുരുന്നുകൾ സ്കൂളിൽ പോയത് 5 കാരണം ഇവരെ തുരുത്തിൽ നിന്ന് അക്കരേക്ക് കടത്താൻ ഒരാളില്ല, വഞ്ചിയുമില്ല. ഉണ്ടായിരുന്ന കടത്തുവള്ളം 3 മുമ്പേ പണി നിർത്തി. പിന്നീട് കുട്ടികളുടെ രക്ഷിതാക്കളും വാർഡ് മെമ്പറും ചേർന്ന് പണം സ്വരൂപിച്ച് കുട്ടികളെ അക്കരയിലേക്ക് എത്തിക്കാൻ ഒരു വഞ്ചിയും കടത്തുകാരനെയും ആക്കാൻ തീരുമാനമെടുത്തു. കടത്തുകാരനെ കിട്ടാനില്ല എന്നതുകൊണ്ട് തന്നെ അവസാനം ആ നാട്ടിലെ റിട്ടയേർഡ് പോസ്റ്റ് മാസ്റ്റർ തന്നെ തോണി കയ്യിലെടുത്തു. കടത്തിപ്പം തൽക്കാലത്ത് ഞാനിപ്പം ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളുടെ ബുദ്ധിമുട്ട് ഇവിടുത്തെ പ്രത്യേക സാഹചര്യത്തിൽ നമ്മളിത് ഇറക്കുന്നേ ഉള്ളൂ.
ഇവിടെ ഭയങ്കര ഒഴുക്കുണ്ട്. ഇത് പമ്പയാറാണ്, നല്ല ഒഴുക്കുണ്ട്. ഉച്ച കഴിഞ്ഞാൽ നല്ല കാറ്റും നല്ല ഓളവും ഉണ്ട്. കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. വെള്ളപ്പൊക്കം ആകുമ്പോൾ ഇതൊന്നും അല്ല, വലിയ ബുദ്ധിമുട്ടാണ്. അക്കരെ കടത്താൻ തന്നെ ബുദ്ധിമുട്ടാണ്. മഴയും വെള്ളപ്പൊക്കമൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ വലിയ ബുദ്ധിമുട്ടാണ്. വെള്ളം മറിയാനും ഒക്കെ സാധ്യതയുണ്ട്. പല പ്രാവശ്യം വെള്ളം മുങ്ങിയിട്ടുണ്ട്. പിന്നെ എന്തായാലും ആരും മരണമുണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ഇവിടെ നിന്ന് ആൾക്കാരൊക്കെ വന്നൊക്കെ രക്ഷപ്പെടുത്തിയിട്ടിരിക്കുന്നു. ജീവനും കയ്യിൽ പിടിച്ചാണ് ഓരോ കുട്ടികളും രാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങുന്നത്. രാവിലെ സ്കൂളിൽ പോകുന്ന കുട്ടികൾ വൈകിട്ട് തിരിച്ചെത്തുന്നതുവരെ മാതാപിതാക്കളുടെ മനസ്സിൽ അങ്കലാപ്പാണ്. ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് എൻ്റെ പപ്പായ്ക്കും അമ്മയ്ക്കും ഉമ്മ കൊടുത്തിട്ടാണ്. ഞാൻ തിരിച്ചു വരുമോയെന്ന് തന്നെ എനിക്കറിയത്തില്ല. കാറ്റും വെള്ളവും മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുന്നതിന് വരെ ഞങ്ങളുടെ അപ്പായ്ക്കും അമ്മയ്ക്കും ഒക്കെ ഭയങ്കര ടെൻഷനാണ്. ഒരു നല്ല കാറ്റോ മഴയോ വന്നാൽ വഞ്ചി മറിയും. വഞ്ചിയിലിരിക്കുന്ന നിമിഷം എന്താകുമെന്ന് രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും അറിയില്ല. ഒരു പാലം വേണമെന്നതാണ് ഈ കുരുന്നുകളുടെയും അവരുടെ മാതാപിതാക്കളുടെയും ഏക ആവശ്യം. ഇനി ചെറുതുരുത്ത് കടവിലേക്ക് കുട്ടികൾ എത്തണമെങ്കിൽ ഒരു ചെറിയ സൈക്കിൾ പോകാൻ മാത്രം ഇടമുള്ള 1.5 കിലോമീറ്റർ ദൂരമുള്ള ഒരു ബണ്ട് മറികടന്നാണ് കുട്ടികൾ എത്തേണ്ടത്. ആ വഴിയിൽ കൂടിയുള്ള നടപ്പും ദുർഘടം തന്നെ. തങ്ങളെക്കാൾ ഉയരത്തിലുള്ള പുല്ലിനെ മറികടന്നു വേണം ഇവർക്ക് കടവിലെത്താൻ. അതിനുള്ളിൽ പാമ്പും ഇഴജന്തുക്കളും എല്ലാം ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. പിന്നെ ഈ വഴി നിറയെ ഞങ്ങളുടെ പൊക്കത്തിനൊപ്പം പുല്ലായിരുന്നു. സ്കൂളിലേക്ക് കുട്ടികൾ പോയി തുടങ്ങിയപ്പോൾ രക്ഷിതാക്കളെല്ലാം ചേർന്ന് പുല്ല് ചെത്തി വൃത്തിയാക്കിയെങ്കിലും അത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആളിപ്പടർന്ന് വളരുകയാണ്. കുട്ടികൾ മാത്രമല്ല, എടത്വായിലും മറ്റും ജോലിക്ക് പോകുന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. വർഷങ്ങളായി ഇവരെല്ലാം ആശ്രയിക്കുന്നത് ഈ കടത്തിനെ തന്നെ. അടുത്ത വഴി ജോലിക്ക് പോകുന്നുണ്ട്. ഞാനൊരു കടയിലാണ് ജോലി ചെയ്യുന്നത്. 15 വർഷമായിട്ട് ഞാൻ ഈ കടത്തിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. എൻ്റെ മക്കളും ഇതുപോലെയുള്ള പല കുഞ്ഞുങ്ങളും ഈ കടത്തിലൂടെ പോയാണ് അവരുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നത്. ഞങ്ങൾക്ക് ഈ കടത്തല്ലാതെ വേറൊരാശ്രയവും ഇല്ല. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അധികൃതരെല്ലാം ഇതിന് മുൻ കൈയെടുത്ത് ഞങ്ങൾക്കൊരു പാലം തീർത്ത് തരണമെന്ന് ഞാൻ യാചിക്കുകയാണ്. അടുത്തിടെ സംഭവിച്ച താനൂർ ബോട്ടപകടം പോലുള്ള എന്തെങ്കിലും അപകടങ്ങൾ വരുമ്പോൾ മാത്രം ഇത്തരം കാര്യങ്ങൾ ചർച്ചയ്ക്ക് വയ്ക്കുന്നതിന് പകരം അതില്ലാതാക്കുവാൻ വഴികൾ സ്വീകരിക്കുകയാണ് അധികാരികൾ ചെയ്യേണ്ടത്. ഇവിടെ വെള്ളം മുങ്ങാറുണ്ടായിരുന്നു. ഇവിടെ അടുത്തുള്ള ഒരു വീട്ടിൽ നിന്ന് പുള്ളി ഓടി വന്നാണ് പിള്ളേരെ പിടിച്ചു കയറ്റാറുള്ളത്. പിള്ളേര് മരിച്ചു പോകേണ്ട അവസ്ഥ വരെ ഇവിടെ വന്നിട്ടുണ്ട്. മറ്റൊരു താനൂർ ബോട്ടപകടം സംഭവിക്കാതിരിക്കാൻ കേരളക്കര ഒന്നാകെ പ്രാർത്ഥിക്കാം. മനസ്സിനെ വെറുതെയെങ്കിലും സമാധാനിപ്പിക്കാം. ഇനിയും അധികാരികൾ കണ്ണു തുറക്കാൻ വൈകിയാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് നാളെയുടെ പ്രതീക്ഷകളാകും. മക്കളെ, നിങ്ങൾക്കൊക്കെ പഠിച്ച് ആരാവണമെന്ന ആഗ്രഹം? മിലിട്ടറി. എഞ്ചിനീയർ. ടീച്ചർ. ഇവിടെയുള്ളവർക്ക് ഒരു കാര്യം മാത്രമേ പറയുവാനുള്ളൂ, അതും ഒരേ സ്വരത്തിൽ. ഞങ്ങൾക്ക് ഒരു പാലം വേണം, അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് ഒരു ബണ്ടെങ്കിലും. നമസ്കാരം, ഞാൻ ചെറുതന പഞ്ചായത്ത് പാണ്ഡിയിലെ മെമ്പറാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു പാലം അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതിനുവേണ്ടി നമ്മൾ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തി. കളക്ടർ ഞങ്ങളുടെ ചെറുതന പഞ്ചായത്തിന് ഇപ്പോൾ ഇത് ഇറങ്ങുന്നത് അങ്ങോട്ട് തകഴി പഞ്ചായത്തിൽ. ആ തകഴി പഞ്ചായത്ത് പ്രസിഡൻ്റ് സെക്രട്ടറി, ചെറുതന പഞ്ചായത്ത് പ്രസിഡൻ്റ് സെക്രട്ടറി, അതുപോലെ തന്നെ ഇവരുടെ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ എടത്വ പഞ്ചായത്താണ്. അപ്പോൾ അവിടുത്തെ പി ടി എ പ്രിൻസിപ്പാൾ, ഇവരെല്ലാം കൂടെ നമുക്ക് കളക്ടറുടെ ഒരു ഗൂഗിൾ മീറ്റ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗ് ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. ജനപ്രതിനിധികളായിട്ടുള്ള എല്ലാവരും പങ്കെടുത്ത മീറ്റിങ്ങിലായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് തകഴി പഞ്ചായത്തിലെ പ്രസിഡൻറ്റും സെക്രട്ടറി അവർ നിശബ്ദമായിട്ട് അവർ തന്നെ ഇങ്ങനെ തന്നെ പറയുക തന്നെ ചെയ്തു, ഞങ്ങളെ കൊണ്ട് പറ്റുകയല്ല, ഞങ്ങൾക്ക് അതുമായിട്ട് യാതൊരു ബന്ധമില്ല, ഞങ്ങളുടെ കുഞ്ഞുങ്ങളോ ഞങ്ങളുടെ ആൾക്കാരോ അങ്ങോട്ടേക്ക് വരുന്നില്ല. ശരിയാ, ചെറുതന പഞ്ചായത്തിൽ ഒന്നാം വാർഡിലെ കുഞ്ഞുങ്ങൾ അവിടെ പഠിക്കുന്നത്. അപ്പം നമ്മൾ മാതാപിതാക്കളും അവിടെയുള്ള ജനപ്രതിനിധികളും ഞാനും അതിന് ഇനീഷ്യേറ്റ് ചെയ്യേണ്ടതാണ്. ഒരു നിമിഷം വെള്ളം മുങ്ങി ആർക്കും എന്ത് സംഭവിക്കാവുന്ന ഒരു അവസ്ഥയാണ്, അതുണ്ടാകാതിരിക്കട്ടെ. അപ്പോൾ അതിനുവേണ്ടി അത്യാവശ്യം നമുക്ക് പാലത്തിൻ്റെ പണി തുടങ്ങുന്ന അല്ലെ പാലം അനുവദിക്കുന്നതിന് മുമ്പ് ഇവർക്ക് ഇവിടെ ഒരു ജങ്കാറെങ്കിലും അനുവദിക്കണമെന്ന് എനിക്ക് അധികാരികളോട് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഹരിപ്പാട് ചെക്കടിക്കാട്, നമ്മുടെ ഹരിപ്പാട് എം എൽ എ ഉൾപ്പെടെ നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിമാരുൾപ്പെടെ ഇവിടോട്ട് ഒരു കണ്ണ് നട്ടുകൊണ്ട് ഈ പ്രദേശത്തെ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള
കൃഷി ഏറ്റവും കൂടുതൽ കൃഷിക്കാരും കർഷക തൊഴിലാളികളും തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് ഈ ചെറുതന പഞ്ചായത്തിൻ്റെ ഈ പാണ്ടി ഉൾപ്പെടെയുള്ള പ്രദേശം. സോ ഇവിടെ കടത്തില്ലായിരുന്നു. ആ കടത്തില്ലായിരുന്ന സമയത്ത് ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിയെന്ന് പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടി. അങ്ങോട്ട് ഒരു ബന്ധമില്ല, ഈ നാട് കുട്ടനാടും പാണ്ടിയായിട്ടും ഒരു ബന്ധമില്ല. ആ ബന്ധമില്ലാതെ നാടുകൾ ഒരു ശവടക്കം വന്നാലോ, അക്കരയിൽ ഒരു ശവടക്കം വന്നാലോ ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടാനുള്ള ഒരു മാർഗമില്ല എന്നൊക്കെ പറഞ്ഞ് സൈക്കിൾ ഓട്ടാൻ പോലും പറ്റത്തില്ല. വരുമ്പോഴൊക്കെ തന്നെ മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ ഇവിടെ കൂടെ വരുമ്പം ഒന്നെങ്കിൽ വീരും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറ്റും. പിന്നെ സ്കൂളിൽ പോകുകയാണെങ്കിൽ ആ കാലം മൊത്തം ചെയറൊക്കെ ആയിട്ടാണ് സ്കൂളിൽ പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ സാറുമാരും വേറെ ടീച്ചർമാരും വരെയും കിട്ടും. ഈ വരിയുടെയൊക്കെ പ്രശ്നം രാജ്യസ്നേഹം നടിച്ച് നാടിനെ നന്നാക്കാനിറങ്ങിയ, ജാതിയുടെയും മതത്തിന്റെയും ഇരട്ടച്ചങ്കിന്റെയും കഥ പറഞ്ഞ വോട്ട് പിടിക്കാനിറങ്ങുന്ന രാഷ്ട്രീയ കോമരങ്ങൾ ഒന്നോർക്കുക, നിങ്ങൾക്കുമുണ്ട് കുഞ്ഞുങ്ങൾ. നാളെ അരുതാത്തത് എന്തെങ്കിലും സംഭവിച്ചാൽ ജനങ്ങൾ തെരുവിൽ നിങ്ങളെ നേരിടുന്ന കാലം വിദൂരമല്ല. അവരുടെ മാതാപിതാക്കളും അധികാരികളും അവരുമായി ബന്ധപ്പെട്ട നാട്ടുകാരും ഒന്നും പറയുന്ന വാക്കുകൾക്കപ്പുറം ഒന്നും എനിക്ക് നിങ്ങളോട് പറയാനില്ല. അധികാരികൾ എത്രയും പെട്ടെന്ന് കണ്ണു തുറക്കുക. നമ്മളിപ്പോൾ കാണുന്ന പോലത്തെ ദുരന്തങ്ങൾ ഇവിടെയും ആവർത്തിക്കപ്പെടാതിരിക്കാൻ എത്രയും വേഗം ഇവരുടെ ഏറ്റവും വലിയ സ്വപ്ന സാഫല്യമായ പാലം എന്നത് എത്രയും വേഗം ഇവിടെ അനുവദിച്ചു കൊടുക്കുക. അധികാരികൾ കണ്ണു തുറക്കുക.